എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ അതിധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി എന്റെ സന്ധ്യാ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഞാൻ മുൻകാല നാളുകളിൽ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയത്തിന്റെ തന്നെ വ്യത്യസ്തമായ മറ്റൊരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. സ്കോഫർ ഓഫ് സാൽവേഷൻ, രക്ഷയെ പരിഹസിക്കുന്നവർ എന്നുള്ളതാണ് എന്റെ ഇന്ന് രാത്രിയിലെ വിഷയം. ഞാനിത് ദിവസങ്ങളിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ചില ആളുകളുടെ ചർച്ചകളും അവരുടെ സംഭാഷണങ്ങളും അവരുടെ റൈറ്റപ്പുകളും ഒക്കെ സൂക്ഷ്മമായി വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വിഷയമാണ് രക്ഷയെ പരിഹസിക്കുന്ന ഒരുപറ്റം ആളുകളെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് അവരുടെ പരിഹാസത്തിന്റെ പ്രമേയം എന്ന് നമ്മൾ വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ അവരുടെ അറ്റാക്കിംഗ് പോയിന്റ് മെയിൻലി എന്നോടാണ്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ബൈബിളിലെ രക്ഷയുടെ ഭദ്രതയെ കാര്യകാരണസഹിതം വിശകലനം ചെയ്തൊരു വ്യക്തി ഞാനാണ്, എഴുത്തുകളിലും ലൈവ് മെസ്സേജുകളിലും ഒക്കെയായി. അപ്പോൾ അവര് ടാർജറ്റ് ചെയ്യുന്ന എന്നെയാണ്. അതിലൊരു സഹോദരന് ഈ പൊയ്യൽ യോഹന്നാച്ചനെയും വിദ്വാൻ കുട്ടിയുടെയും ഒക്കെ കൂടെ അവരെ ഇവിടുന്ന് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ എലിവേറ്ററിൽ കയറ്റി വിടുന്ന ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിച്ച് പറയുന്നുണ്ട്. ഞാനത് ഗൗനിക്കുന്നില്ല. കാരണം രക്ഷ എന്താണെന്ന് അറിയാത്ത, രക്ഷയുടെ പരിജ്ഞാനം പ്രാപിക്കാത്ത ആളുകളാണ് രക്ഷയെ പരിഹസിക്കുന്നവരായിട്ട് ഞാൻ ഇവിടെ കാണുന്നത്. പരിജ്ഞാനം പ്രാപിക്കാത്ത ഒരാൾ പരിഹസിച്ചാൽ അവരോട് വാസ്തവത്തില് സഹാനുഭൂതി തോന്നുക അല്ലാതെ ഒരു വിരോധ മനോഭാവം വയ്ക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശുദ്ധ വേദപുസ്തകം ഒരു പാപി രക്ഷിക്കപ്പെട്ടാൽ അവന്റെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു, അതായത് ഈ ശരിയായ യാഥാസ്ഥിതികമായ ഉപദേശ സത്യങ്ങൾ പറയുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിന്റെ മറഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങൾ പാപത്തെ താലോലിക്കുന്നവരായി കാണുന്നു. അങ്ങനെയുള്ളവർക്ക് ആത്മീയമായ കപ്പൽ ഛേദം സംഭവിക്കാം എന്ന ഒരു ഉദ്ധരണിയാണ് ഞാൻ എഴുതിക്കുന്നത്. അതിനെ കോട്ട് ചെയ്ത് ഒന്നു രണ്ട് സഹോദരന്മാര് അത് കോപ്പി ചെയ്ത് അവരുടെ ടൈം ലൈനിൽ പേസ്റ്റ് ചെയ്തിട്ട് അതേക്കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. എനിക്കുള്ള ഏറ്റവും സങ്കടകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് ആത്മരക്ഷ എന്താണെന്ന് നല്ലൊരു പറ്റം ആളുകൾക്കും ഈ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾക്ക് അറിയാൻ വയ്യ. അറിയാൻ വയ്യാത്തതുകൊണ്ട് അവര് രക്ഷയെ ഇങ്ങനെ അമാനമാടിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നല്ലൊരു പങ്കാളും പറയുന്നത് ഇയസ് പറയുന്നു, ഒരിക്കൽ പറയുന്നു രക്ഷിക്കപ്പെട്ടാൽ അവന്റെ രക്ഷ ഭദ്രമാണ്, അതൊരിക്കലും നഷ്ടമാകുകയില്ല. പിന്നീട് അദ്ദേഹം പറയുന്നു രക്ഷിക്കപ്പെട്ടവൻ വിശുദ്ധിയിലും പാപം കൂടാതെയും തന്റെ ജീവിതത്തെ സൂക്ഷിക്കും, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവനെ രക്ഷിക്കപ്പെട്ടവനല്ല എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞതിനെ നേരെ വികലമായ നിലയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് കുറെ കമന്റും ഒക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് രക്ഷിക്കപ്പെട്ടയാള് ജീവിതവിശുദ്ധി സൂക്ഷിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ പറഞ്ഞു നോക്കി എഴുതിയിടുന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. രക്ഷിക്കപ്പെട്ടവൻ ജീവിതത്തിന്റെ വിശുദ്ധി സൂക്ഷിച്ചില്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുമെന്ന് പറയുകയല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ടവൻ ജീവിതവിശുദ്ധി സൂക്ഷിക്കും എന്ന് പറയുകയാണ് എന്റെ ശുശ്രൂഷ. അങ്ങനെ വേദപുസ്തകത്തിൽ വായിക്കുന്നത് ഒരാട്ടിൻകുട്ടിക്ക് ഒരിക്കലും പന്നിയുടെ സ്വഭാവം ഉണ്ടായിരിക്കില്ല. പന്നി ചെളിയിൽ സന്തോഷിക്കുന്ന ജീവിയാണ്. ആട്ടിൻകുട്ടി ദേശത്ത് അതിന്റെ രോമത്തെ ചെളി പറ്റിയാൽ അത് വളരെ അസ്വസ്ഥമാകുന്ന ഒരു ജന്തു. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദൽ നിശ്ചയമായും തന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള വളരെ മ്ലേച്ഛമായ ചെളികൾ അത് പറ്റാതെ തന്നെ തന്നെ വിശുദ്ധിയിൽ ദൈവഭയത്തിൽ സൂക്ഷിക്കും എന്നാണ് ഞാൻ ദൈവത്തോട് മനസ്സിലാക്കുന്നത്. മറ്റൊരു സഹോദരൻ യോഹന്നാന്റെ ഒന്നാം ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തെ തന്നെ മിസ്കോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിനാണ് യേശു ക്രിസ്തുവിന്റെ മാധ്യസ്ഥ. ഞാൻ ഈ സമീപസമയത്ത്
ഒരു ഡിവോഷണൽ ഗ്രന്ഥം വായിക്കുമ്പോൾ ഒരു ദൈവദാസൻ പറയുകയാണ് എ ക്രിസ്ത്യൻ ഓൺ എർത്ത് ഈസ് നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ ബട്ട് ഹീസ് ആൻ ഓപ്പൺ പേഴ്സൺ അതായത് ഭൂമിയിലായിരിക്കുന്ന ഒരു വിശ്വാസി പൂർണ്ണതയുള്ളവനല്ല പക്ഷേ അവൻ എപ്പോഴും തുറന്ന മനസ്സുള്ളവനായിരിക്കും പൂർണ്ണത അവകാശപ്പെടാൻ കഴിയുന്ന ഏത് കാരിസ്മാറ്റിക്സ് ആണ് ഇവിടെ ഉള്ളത് എന്താ ഈ പൂർണ്ണത പറഞ്ഞ പൂർണ്ണത പറഞ്ഞാൽ സിൻലെസ് പെർഫെക്ഷൻ ആണ് പാപരഹിതമാകുന്ന പൂർണ്ണത പാപരഹിതമായ പൂർണ്ണത ഇവിടെ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഭൂമിയിലുണ്ടോ ആർക്കെങ്കിലും പറയാമോ മറ്റൊരുത്തരുടെ തെറ്റിനെ കണ്ടുകഴിഞ്ഞിട്ട് അവനെ രാപകൽ ഇരുന്ന് അമാനമാടാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ അരകന്റായിരിക്കുന്ന പല ആളുകളുണ്ട് അവരോടൊക്കെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും മറ്റൊരാൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ സംഭവിക്കാത്ത ആളാണ് നിങ്ങളുടെ നിരൂപണങ്ങളിലോ വാക്കുകളിലോ പ്രവൃത്തിയിലോ ഒരു തെറ്റും വന്നിട്ടില്ലേ സാക്ഷാൽ പുതുക്കുടി അതായത് എന്റെ പേര് കുറെ കാലം ഞാൻ പറയാതിരിക്കുകയായിരുന്നു അതേ ഞാൻ ഏതെങ്കിലും രാജ്യത്തൊരു പോഷിടുകയോ എഴുതുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കൊത്തിയെടുത്തോണ്ട് പോയി ആ കാക്ക കൊത്തുന്നു അല്ലെങ്കിൽ കൊത്തിയെടുത്തോണ്ട് പോയി അദ്ദേഹത്തിന് ടൈംലൈനിൽ കൊണ്ടിട്ട് അവിടെ ഇതിങ്ങനെ ചവറ് പോലെ ഡിസ്കസ് ചെയ്യും ഒരു സൈക്കോളജിസ്റ്റും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അദ്ദേഹവും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഹീ ഈസ് ഓൺലി എ ക്വസ്റ്റിനർ നോ ആൻസർ ഫോർ എനി അതേഴ്സ് ക്വസ്റ്റ്യൻ മറ്റാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ എന്നാൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റുണ്ട് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഉത്തമ സഖിയാണ് അദ്ദേഹവും ഇങ്ങനെയൊക്കെയാണ് അവര് നരകത്തിലേക്ക് പോകുന്നവരെ യോഗന്നാനെയും മറ്റുവനെയൊക്കെ സ്വർഗത്തിലോട്ട് നരകത്തിലോട്ട് പോകാനുള്ളവരെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്ന സെയിന്റ് എന്നൊക്കെയാ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ വേദവസ്തു എന്താ പറയുന്നത് വേദവസ്തു പറയുന്നത് സ്വയനീതിക്കാരായ വിശുദ്ധന്മാരെ അല്ല ഞാൻ തിരുസന്നിയോട് നിൽക്കുവാൻ യോഗ്യനല്ല എന്ന ദൈവസ്ഥാനം ലേറ്റ് പറഞ്ഞൊരു പാപിയാ സ്വർഗം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിന്റെ പന്തിയിലേക്ക് വന്ന നിങ്ങളെ ഈ വലിയ ഉപദേശം പഠിപ്പിക്കുകയും പറയുകയും വിശുദ്ധിയെക്കുറിച്ച് വാചാലാകുകയും ചെയ്ത നിങ്ങൾ പല ആളുകളുടെയും വിശുദ്ധി എന്താണെന്ന് തിരിച്ചറിയില്ലെങ്കിൽ അർദ്ധരാത്രി സൂര്യൻ ഉദിക്കണം അപ്പോഴാ വിശുദ്ധി യഥാർത്ഥമായിട്ട് അറിയാൻ കഴിയുന്നു ഇവിടുത്തെ വമ്പന്മാരായ ആളുകൾ ഇപ്പം നിങ്ങൾ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്റർനാഷണൽ മിനിസ്ട്രി നടത്തി വലിയ പ്രശസ്ത അപ്പോളജിസ്റ്റ് ഒക്കെയായി രംഗപ്രവേശനം ചെയ്ത ആൾക്കാരെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇപ്പോൾ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ശേഷം ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന റിപ്പോർട്ടിൽ യൂട്യൂബിൽ അവരെ കണ്ടസ്റ്റ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ കേട്ട മൂക്കത്ത് കൈവയ്ക്കുകയല്ലേ നമുക്ക് സ്വന്തം ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ചരിത്രത്തിൽ തന്നെ എത്ര ആളുകളെ അങ്ങനെ നമ്മൾ കാണുന്നു ഞാൻ ഈ പറഞ്ഞു വന്നതിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ 100% ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് രക്ഷ പ്രാപിക്കാം എന്ന് ചിന്തിച്ചാൽ അങ്ങനെ ഒരു രക്ഷ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ലെന്ന് അറിയാവുന്ന ദൈവമാണ് മനുഷ്യന് അസാധ്യമായ രക്ഷ അവന് വേണ്ടി തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം സാധിപ്പിച്ചു കൊടുത്തത് അങ്ങനെ ഭാവിയായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യന്റെ രക്ഷയ്ക്ക് ത്രിവിധമായ രക്ഷാഭാവങ്ങൾ തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട് പ്രസന്റ് ഫ്യൂച്ചർ പാസ്റ്റ് എന്നുള്ള അനുഭവത്തിൽ നാം സമ്പൂർണമായി അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കേണ്ടതിനാണ് അവൻ നമ്മെ വീണ്ടെടുത്തത് നമ്മുടെ വീണ്ടെടുപ്പ് തന്നെ അതിന്റെ പൂർത്തീകരണം വരെയും ഉള്ള വീണ്ടെടുപ്പാണ് വീണ്ടെടുക്കപ്പെട്ടു ഇന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വീണ്ടെടുക്കപ്പെടും എന്ന് പറയുന്ന കേവലം ബ്രദറുകാർ പഠിപ്പിക്കുന്ന ഉപദേശമല്ല തൊട്ടതിന് 99 എന്തെങ്കിലും പറഞ്ഞ ഉടനെ ബ്രദറുകാർ എന്ന് പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കാതെ വേദോത്സവം എന്ന് പറഞ്ഞ് നോക്കുക ഇവിടെ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട് ആ കൺഫ്യൂഷൻ ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് രക്ഷഭദ്രമാണ് എന്ന് ഞങ്ങളെപ്പോലെയുള്ള എളിയ ദൈവദാസന്മാർ പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടവർ എന്ന ഭാവേന രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ കയറിക്കൂടി പാപത്തിൽ രസിച്ച് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം പൊട്ടവിശ്വാസികളെ എന്ന് വേണേ പറയാം അതായത് രക്ഷിക്കപ്പെടാത്ത വിശ്വാസികളെ നോക്കിയിട്ട് ഇതാണ് രക്ഷയുടെ ഭദ്രത എന്നിവർ പ്രസംഗിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് രക്ഷ എന്താണെന്ന് അറിയാൻ വയ്യാത്തവർ രക്ഷാഭദ്രതയെ വിമർശിക്കുന്നതിന് കാരണം എന്റെ മൂന്ന് സഹോദരന്മാരെ പുതുക്കുടി ഉൾപ്പെടെയുള്ള സഹോദരന്മാർ എത്ര കാലം പഠിച്ചാലും പരിജ്ഞാനം പ്രാപിക്കുകയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അദ്ദേഹമൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആളുകളാ പഠിക്കാൻ മനസ്സുള്ള ആളുകളല്ല അപ്പൊ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് തന്നെയാണ് പൊയ്കെ യോഹന്നാനും ഈ യുസൂസ് ജോസഫും സ്വർഗത്തിൽ പോകുന്നു ഞാൻ പറഞ്ഞാണ് ഞാൻ ഇന്നെന്നല്ല കർത്താവ് വരുന്നത് വരെ അല്ലെങ്കിൽ എന്റെ മരണം വരെ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ ഇനിയും പറയുന്നു പൊയ്കൈ യോഹന്നാച്ചൻ രക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ ശരിയായി രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ തന്റെ രക്ഷ ഭദ്രമാ കാരണം രക്ഷിക്കപ്പെട്ടവൻ ദൈവമകനാണ്
അനുസരണക്കേട് കാണിച്ച് തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യതിയാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവൻ കർത്താവിന്റെ ന്യായാധിപന്റെ മുമ്പാകെ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് 2 കൊരിന്ത്യർ 5:10 റോമർ 14:10 പറയുന്നത്. അതിനപ്പുറം യേശുക്രിസ്തു പറഞ്ഞതോ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചതോ ആയിട്ടുള്ള ഉപദേശ സത്യങ്ങൾക്ക് വിപരീതമായി എനിക്ക് പറയാൻ ഇടയാറമുള്ള എന്നൊരു ഇടയലേനൊന്നുമില്ല. അദ്ദേഹം എന്നെ കളിയാക്കുന്ന പോലെ പരിഹസിക്കുന്ന പോലെ ഇവിടെ ഇടയലേനൊന്നുമില്ല. ഞാൻ അങ്ങനെ ഈ അന്തർദേശീയ ഇടയനല്ലോ, ഒരു സാധാരണക്കാരനായ സുവിശേഷനല്ലേ. അപ്പൊ ഇവിടുന്ന് ഞാൻ ഇടയലേനോ ചാക്രിയലേനോ വല്ലതും എഴുതാറുണ്ടോ? അങ്ങനെ എഴുതിയാൽ ഏതെങ്കിലും സഭകൾ സ്വീകരിക്കുമോ, വ്യക്തികൾ സ്വീകരിക്കുമോ? ഞാൻ ലേഖനങ്ങൾ ഒരുപാട് എഴുതാറുണ്ട്, പക്ഷെ അത് ചാക്രിയലേനൊന്നുമല്ല. ഇവരെ രണ്ടുപേരെയും സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് എലിവേറ്റർ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന എലിവേറ്ററിലാണോ അവർ സ്വർഗത്തിലേക്ക് പോകുന്നത്? ഇതുപോലത്തെ മണ്ഡലങ്ങളൊക്കെ പറയാതെ ഒരുവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു, അവന്റെ പേര് ജീവസ്വത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ കർത്താവിന്റെ മകനായി തീർന്നിരിക്കുന്നു. പിന്നീട് മകനായതുകൊണ്ട് അവൻ അനുസരണക്കേട് കാണിക്കരുതെന്നുണ്ടോ? നിങ്ങളുടെയൊക്കെ മക്കള് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുന്നവരാണ്. എന്റെ പിള്ളേർ അങ്ങനെ അതുപോലെ അനുസരിക്കുന്നവരല്ല. ഞാൻ തുറന്നു പറയാം, അതായത് പല കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യമുള്ളതും അവർക്ക് താല്പര്യമുള്ളതും അവർ ചെയ്യാറുള്ളൂ. അത് അവരുടെ ജൂറിസ്ഡിക്ഷൻ, അവരുടെ ഫ്രീഡം. കാര്യം 18-ഓ 21-ഓ വയസ്സോ കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള മേജർ ആയി കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു പക്ഷേ പിന്നീട് മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പുച്ഛമായി തോന്നുകയോ അല്ലെങ്കിൽ അനുസരിക്കാൻ ആവശ്യമില്ലാത്തതായി തോന്നുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ വീടുകളും ഒക്കെ എങ്ങനെയാ? ഈ നിങ്ങളെ ഇത്രയും വിശുദ്ധി പറയുന്ന നിങ്ങളുടെ മക്കളില് നിങ്ങൾ വരച്ച വരയിൽ 100% നിൽക്കി നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കുകയും ചെയ്യുമോ? ചെയ്യല്ല. ചുമ്മാ ഇവിടുന്നോട് ജീർവാണം പറയുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ പാപം ചെയ്യുന്ന അല്ലെങ്കിൽ പാപത്തിൽ തുടരുന്ന, ഉദാഹരണം പറഞ്ഞാൽ മദ്യപാനത്തിൽ തുടരുന്ന, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ തുടരുന്ന, അല്ലെങ്കിൽ ബീഡി വലിയിൽ തുടരുന്ന, മൂക്കിപ്പടി വലിയിൽ തുടരുന്ന, അല്ലെങ്കിൽ അശ്ലീല വീഡിയോകൾ കാണുന്ന, അല്ലെങ്കിൽ മറ്റ് അശുദ്ധ ബന്ധങ്ങളുള്ള അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരാള് സഭാവിശ്വാസിയായി കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കുകയും ആ വിശ്വാസിയെ കണ്ട് പറയുകയാണ് ഇതാണോ രക്ഷയുടെ ഭദ്രത? എന്റെ പൊന്ന സഹോദര, ആ വിശ്വാസി രക്ഷിക്കപ്പെട്ടവനല്ല. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവനൊരു തെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു അറസ്റ്റിംഗ് ആയിട്ടുള്ള സന്ദേശം ഉണ്ടാവും. ഡോണ്ട് ഡു ദാറ്റ്, നീ അത് ചെയ്യരുത്. നീ ഒരു ദൈവവേദനാണ്, നീ ദൈവവേദനാണ്, ചെയ്യാൻ പാടില്ല എന്ന് അവനോട് ശക്തമായി അവനെ വിലക്കുന്ന ഒരാത്മാവാണ് രക്ഷിക്കപ്പെടുന്നവന്റെ ഹൃദയത്തിനകത്തുള്ളത്. അപ്പൊ അവൻ പാപവഴികളെ ഒഴിഞ്ഞു ജീവിക്കും കഴിവതും. അങ്ങനെയായിരുന്നാൽ പോലും നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നുപോകുന്ന പാപചിന്തകൾ പലപ്പോഴും വളരെ വലുതാണ്, വളരെ വലുതാണ്. ഇന്നലെ ഒരാളൊരു സർവേ ഇട്ടു, ആ സർവേ MBFT-യിലാണ് എനിക്ക് തോന്നുന്നു. സർവേ ഇട്ടുന്നു, അതായത് വിവാഹത്തിന് മുമ്പ് തന്റെ സ്വന്തം ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയെ കൂടെ മോഹിക്കുകയോ താല്പര്യപ്പെടുകയോ ചെയ്ത, വിവാഹത്തിന് ശേഷം അങ്ങനെ താല്പര്യപ്പെട്ടിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഇത് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? അതിനൊക്കെ കുറെ പേര് വോട്ട് ചെയ്തെന്ന് ഞാൻ കണ്ടു. അപ്പോ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളുടെ, വോട്ട് ചെയ്യുന്ന ആളുകളുടെ നല്ലൊരു ശതമാനം ആൾക്കാരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരാ. കാരണം മനുഷ്യൻ താഴ്ചയുള്ള, ബലഹീനതയുള്ള ഒരു ശരീരത്തിലാണ് ജീവിക്കുന്നത്. പാപത്തിന്റെ താഴ്ചയുള്ള ഈ ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് പലപ്പോഴും പാപത്തിന്റെ താഴ്ചയുള്ള ചിന്തയ്ക്കൊക്കെ അവനെ വിധേയപ്പെടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും ക്രെഡികെട്ടിയ വിശുദ്ധവാദിയും ദൈവദൃഷ്ടിയിൽ കുറവുള്ളവനാണ്. അങ്ങനെ അവന്റെ ജീവിതത്തിന്റെ ചിന്തയിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ ഒക്കെ വന്നു ഭവിക്കാവുന്ന പാപചിന്തകളെ, തെറ്റുകളെ ദൈവസന്നിധിയിൽ അവന് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് അവൻ എന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടൊരു ദൈവവേദനാണ്, പിതാവേ നീ അവനോട് കരുണ കാണിക്കണമേ എന്ന് എനിക്ക് വേണ്ടി അല്ലെ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാത സൂക്ഷിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനുള്ളത്. അല്ലാതെ മനഃപൂർവ്വമായി വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്നവനെ നീ അവനെ രക്ഷിക്കണം എന്ന് പറയുന്നതല്ല. മനഃപൂർവ്വമായി വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടവനല്ല. മനഃപൂർവ്വമായി മോഷ്ടിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടവനല്ല. മനഃപൂർവ്വമായി കള്ളസാക്ഷ്യം പറയുന്നവൻ രക്ഷിക്കപ്പെട്ടവനല്ല. മനഃപൂർവ്വമായി ഏത് പാപത്തിൽ തുടരുന്നവനും രക്ഷിക്കപ്പെട്ടവനല്ല. അവരെക്കുറിച്ച് യൂത പറയുന്നത് നമ്മുടെ സ്നേഹസദ്യകൾ മറിഞ്ഞിടക്കുന്ന പാറകൾ എന്നാണ്. രക്ഷയുടെ ഭദ്രത വിശ്വസിക്കേണ്ടത് പാളിച്ച വന്ന വിശ്വാസിയുടെ ജീവിതത്തിന്റെ പാളിച്ചയെ നോക്കിയല്ല, മറിച്ച്
പൂർണ്ണ ഒരുവിധം മെച്ചമായി ജീവിക്കുന്ന വിശ്വാസിയുടെ മെച്ചപ്പെട്ട ജീവിതശൈലിയെ കണ്ടുവല്ല മറിച്ച് രക്ഷ എന്താണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് നാം വ്യക്തമായി ഗ്രഹിച്ചിട്ടാണ് രക്ഷ ഭദ്രമാണോ അല്ലയോ എന്ന് വിധി എഴുതേണ്ടത് പലപ്പോഴും ഇതൊരു പരിഹാസ വിഷയമാക്കി തീർക്കുക ഇവിടെ ഇപ്പൊ രണ്ട് ശ്രേണി നൽകിയ പെന്തക്കോസ്തുകാരും പിളരുകാരും വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുക ഒരുവൻ പറയുന്നു നഷ്ടപ്പെട്ടു പോകും അത് സ്ഥിരമുള്ളതല്ലെന്ന് മറ്റേ കൂട്ടർ പറയുന്നു ഇല്ല അങ്ങനെയല്ല രക്ഷിക്കപ്പെട്ടവന് രക്ഷ ഭദ്രമാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാ രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ ഭദ്രമാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവന്റെ രക്ഷയെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല രക്ഷിക്കപ്പെട്ട വ്യക്തി ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വീണ്ടും ജനം പ്രാപിച്ചൊരു ദൈവവേദനാണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട് തെറ്റുകൾ വന്നിട്ടുണ്ട് ഇന്നും തെറ്റുകൾ വരാറുണ്ട് നാളെ മുമ്പോട്ട് പോകുമ്പോഴും ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചു എന്ന് വരാം പക്ഷേ ആ തെറ്റുകളെ എന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനോട് നിരപ്രാപിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ മനസ്സ് കാണിക്കുമ്പോൾ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിനായ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ മുഖാന്തരമായി എനിക്ക് നിരന്തരമായ കഴുകൽ ലഭിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിൽ കർത്താവായ യേശു എന്നെ തികഞ്ഞവനായി നിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത് അവിടുത്തെ കൃപയാൽ മാത്രമാണ് അതാണ് നാം ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ് നാം ഇനിയും സമ്പൂർണമായി രക്ഷിക്കപ്പെടാൻ പോകുന്നതും കൃപയാലാണ് അപ്പൊ നമ്മുടെ ഈ താഴ്ചയുള്ള പ്രകൃതം 103 സംഖ്യയിൽ നമ്മൾ വായിക്കുന്നത് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു എന്നാണ് ടൈറ്റസ് എന്ന് പറയുന്നത് ഞാൻ എന്താണെന്ന് ഞാൻ ആരാണെന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് എന്ത് വന്ന് ഭവിക്കുമെന്ന് ഞാൻ ഏതെല്ലാം നിലയിൽ കൂടെ ഫ്ളക്ച്വേറ്റ് ചെയ്യപ്പെടുമെന്ന് ഒക്കെ നന്നായി അറിയാവുന്നൊരു ദൈവമാണ് തന്റെ കൃപയാൽ എന്നെ രക്ഷിച്ചത് പക്ഷേ എനിക്ക് ലഭിച്ച രക്ഷയുടെ ഭദ്രത ഒരിക്കലും പാപത്തിൽ തുടരുവാനുള്ള ആശ്വാസകരമായ ഒരു അനുമതി പത്രികയല്ല രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് കുഴപ്പമില്ല നമ്മുടെ രക്ഷ ഉറപ്പുള്ളതാണല്ലോ ഭദ്രമുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് പാപത്തിൽ രസിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള അനുമതി പത്രികയല്ല അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അത് ഭോഷത്വമാണ് ഞങ്ങളാരും ഇവിടെ പഠിപ്പിക്കുന്നില്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്പീച്ചിൽ പറഞ്ഞ കാര്യമായി ഇപ്പൊ 1000 പ്രാവശ്യം എഴുതി കഴിഞ്ഞു പൊയ്യേൽ യോഹന്നാച്ചനും അതുപോലെ ഈ യുസൂസ് ജോസഫർ ദേവദാസനും അവർ രണ്ടുപേരും സ്വർഗരാജ്യത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർ സ്വർഗരാജ്യത്തിലുണ്ട് സഹോദരന്മാരെ അനുസരണക്കേട് കാണിച്ചാൽ നമ്മുടെ മക്കള് ഒരു അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അവർ മക്കളല്ലാതെ വരുമോ ഇങ്ങോട്ട് വാടാ എന്ന് നിങ്ങളുടെ മക്കൾ മകനോട് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകുന്നു അപ്പൊ അതിന് അനുസരണക്കേടാ കാണിക്കുന്നത് നിന്നോടാ ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വരാൻ അവൻ രണ്ട് സ്റ്റെപ്പ് കൂടെ അങ്ങോട്ട് പോകുന്നു അതുകൊണ്ട് മേലാൽ നീ എന്റെ മകനല്ല എന്ന് നമ്മൾ ധരിക്കുമോ ഇല്ല അപ്പോൾ അനുസരണക്കേടിന് എന്ത് ചെയ്യും ന്യായമായ ശിക്ഷ നമ്മൾ കൊടുക്കും അതിനെ പിതാവ് സ്നേഹിക്കുന്ന മകൻ നൽകുന്ന ബാലശിക്ഷ അല്ലെങ്കിൽ ശിക്ഷണം എന്നാണ് പറയുന്നത് ശിക്ഷണം ഒരുവനെ മകനോ മകളോ അല്ലാതാക്കി തീർക്കുന്നില്ല ഒരുവന്റെ ജീവിതത്തിലുണ്ടാകുന്ന പാളിച്ചകൾക്ക് ദൈവമുമ്പാകെ പരിഹാരം വരുത്തി ദൈവത്തോടുള്ള അവന്റെ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ജോലി ദൈവം നൽകുന്ന റെക്കൺസിലിയേഷൻ ശുശ്രൂഷയിലുള്ളതാണ് അല്ലാതെ ഇപ്പം നമ്മൾ സ്വർഗവും നരകവും ഒന്നും ഇവിടെ ആർക്കും കൊടുക്കാൻ ആരുടെയും കയ്യിൽ സ്വർഗത്തിന്റെ ലൈസൻസും അതിന്റെ ചീട്ടും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നെ ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ആ സ്വർഗത്തിന്റെ ലെഡ്ജറൊന്നും എന്നെ ദൈവം തന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നോട് ഇത്രയും പറഞ്ഞിട്ടുണ്ട് നീ സുവിശേഷം പറയണം സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയാകപ്പെടും അങ്ങനെയാണ് ദൈവവചനം പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ വിദ്വാൻ കുട്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ അക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് നിത്യരക്ഷയ്ക്ക് പാതിരീഭവിച്ച ആ അനുഗ്രഹീതനായ ദൈവദാസൻ തന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ നാളുകളിൽ അദ്ദേഹത്തിന്റെ അമിതമായിരിക്കുന്ന പ്രത്യാശയുടെ ആവേശ നിമിത്തം അല്പമായ വ്യതിയാനങ്ങൾ തന്റെ ഉപദേശ വിഷയങ്ങൾക്ക് വന്നു സംഭവിച്ചു അത് ശരിയാണ് അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തെ എന്തറിയാവോ അവന്റെ രക്ഷ ക്യാൻസൽ ചെയ്ത് ദൈവം നരകത്തിലേക്ക് അയച്ചു എന്ന വേദവസ്തുലെങ്കിൽ ഞാൻ വായിച്ചിട്ടില്ല പൊയ്യേൽ യോഹന്നാച്ചൻ വീണ്ടും ജന്മം പ്രാപിച്ചൊരു ദൈവവേദനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ അയാൾ സ്വയമേ ദൈവമായി അയാളെ ദൈവമായോ അയാൾ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ ദൈവമാക്കിയതാ ഗുരുവാക്കിയതാ അല്ലാതെ അയാൾ ദൈവമാന്ന് പറഞ്ഞു അയാളെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന് എനിക്കറിയാൻ വയ്യ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയും ഒക്കെ ജീവിതത്തിലും ഒക്കെ ഇവിടെ ഗൂഗിളിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കാറില്ല എനിക്ക് ഇത്രയും ഒരു കാര്യം അറിയാം പരനെ നിന്നെ കാണാൻ
എനിക്കധികം കൊതിയുണ്ട് എന്നുള്ള പാട്ട് ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്ന ഇവിടുത്തെ പെന്തക്കോസ് സഹോദരന്മാരാണ്. ഞങ്ങളാരുമല്ല, കരിസ്മാറ്റിക് വിഭാഗങ്ങളിൽപ്പെട്ടവരാ. പറഞ്ഞേ, നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ട് എന്ന് പറയുന്ന മനോഹരമായ പാട്ട് പാടുന്നു. വളരെ ഭക്തിസാന്ദ്രമായൊരു ഗാനമാണ്. അതായത് എഴുതിയ പാട്ട് അതുപോലെ അദ്ദേഹം അനവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഉണർവ് ഗാനങ്ങളുമാണ്, അർത്ഥവത്തായ ഗാനങ്ങളുമാണ്. ശുദ്ധർ ശുദ്ധർ എന്ന് പറഞ്ഞ ലാസ്റ്റ് സ്റ്റാൻസ വരുമ്പോൾ, കാകള ധ്വനിയെങ്കിൽ കാകള ധ്വനിയെങ്കിൽ ചടിചട ഉയർത്തിയിടും തിരുമുഖം കാണുമാൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപ്രത്യക്ഷതയെങ്കിൽ കാലാകാലങ്ങളിലായി തന്നിൽ വിശ്വസിച്ച് വീണ്ടുജനം പ്രാപിച്ച് തന്റെ മക്കളായ ആളുകൾ ഭൂമിയിൽ നിന്നെയും ചടിചട പെട്ടെന്ന് പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് അവന്റെ മുഖത്തെ കാണുമെന്ന് അത് എഴുതിച്ചിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം എന്തൊക്കെയോ ഇവിടെ ഉണ്ടായിരുന്ന ജാതീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് കാണിച്ച ജാതീയമാകുന്ന അപമര്യാദപരമായ ഇടപെടലുകൾ കൊണ്ടോ അതിലുള്ള മനോവേദന കൊണ്ടോ ഒക്കെ അദ്ദേഹം ഇതിനകത്ത് പിന്മാറിപ്പോയി. ഇന്നത്തെ കാലത്തെ വിശ്വാസ സമൂഹം കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്ന തന്നെ അസാമാന്യമായി ദൈവകൃപയുള്ളവർ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രോത്സാഹനത്തിന്റെ ഒരു വാക്ക് പറയാവുന്ന ഒരെണ്ണം ഇവിടെയുണ്ടോ? ഒരെണ്ണം. ഒരു സഹോദരന് ബലഹീനതയോ ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, പോട്ട് സഹോദര, സാരമില്ല, ദൈവം തന്നെ ആശ്വസിപ്പിക്കട്ടെ, സഹായിക്കട്ടെ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് മുമ്പോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? കുരങ്ങനെ ചികിത്സ ചെയ്യുന്നവരല്ലേ ഇന്നത്തെ നമ്മുടെ ഈ കർത്താവിനോട് വളരെ അടുത്തിരിക്കുന്ന സകല ഭക്തന്മാരുടെയും സ്വഭാവഭാഗങ്ങൾ. ഏതെങ്കിലും ഒരു കുരങ്ങൻ മരത്തിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞ ഒരു ചെറിയ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ സക കുരങ്ങന്മാർ ഓരോരുത്തരോരോരുത്തരായി ലൈനപ്പ് ചെയ്തിട്ട് ഓരോരുത്തരും വന്ന് അതിന്റെ മുറിവില് സ്നേഹപ്രകടനമായി ഓരോ മാന്തമാന്തി ഒരു ഫ്ലയിംഗ് കീസും കൊടുത്തു വെച്ച് പോയി ഒടുവിലത്തെ കുരങ്ങൻ അതിന്റെ ഒരു കൈകൊണ്ടു പോകുന്ന പോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ബലഹീനത ഉണ്ടായാൽ അവനെ ഉപ്പിലിടാൻ ശ്രമിക്കുകയല്ല, അവനെ ഉയർത്തിക്കൊണ്ടു വരുവാനും അവനോട് സഹോദരൻ വെച്ച് ക്ഷമിക്കുകയും. ഇതില്ലാത്ത നീ സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് സകലർക്കും നടന്നു കഴിഞ്ഞാൽ ആരാരെ സ്വർഗത്തിലേക്ക് അയക്കുന്നു? സ്വർഗം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൂരസ്ഥർക്കും സമീപസ്ഥർക്കുമായി ദൈവം സൌജന്യമായി നൽകുന്ന ഒരു ദാനമായി, ഏതെങ്കിലും പ്രത്യേക സഭക്കാരുടെ കുത്തകാവകാശമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, അതിപ്പോ നിങ്ങൾ ഇതിന്റെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് ഇ എസ് രക്ഷ നഷ്ടപ്പെടുമെന്ന് പ്രസംഗിച്ചു പറഞ്ഞ് നാളെ രാവിലെ മോരി വേണേ പോഷി വരിക്കാം. ഈ രക്ഷയുടെ ഭദ്രത കുറെ നാൾ കൊണ്ട് നോക്കിയിരുന്നത്, സോറി ഒരു ചെറിയ ഇന്ററപ്ഷൻ ഉണ്ടായി. രക്ഷയുടെ ഭദ്രത മുറുകെ പിടിച്ചുകൊണ്ട് രക്ഷയുടെ ഭദ്രതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഇന്നത്തെ കാലത്തെ വിശ്വാസികൾ നല്ലൊരു പങ്കാളികളുടെയും ജീവിതം കണ്ടാൽ ഇവർ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് സാക്ഷാൽ ദൈവം തമ്പുരാൻ പോലും സംശയിച്ചു പോകും. അങ്ങനത്തെ ജീവിതമുള്ളവരാ, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ അവരുടെ ജീവിതശൈലി നോക്കിയിട്ട് ഇവർ രക്ഷിക്കപ്പെട്ട അത് ഞാനും അതിനോട് യോജിക്കുന്നില്ല. അതായത് രക്ഷിക്കപ്പെട്ടല്ലോ, ആകോളാം, എന്നും ആയിക്കോളാം എന്ന് പറയുമ്പോൾ ഞായറാഴ്ച വന്ന് വലിയ ഭക്തിയായതിലൂടെ അവരാരോ എന്ന് പറയുകയും ചെയ്താൽ അത് രക്ഷയല്ല. രക്ഷിക്കപ്പെട്ടവൻ സ്ഥായിയായി അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുള്ള ആളായിരിക്കും. അവന്റെ കാഴ്ചപ്പാടിന് മാറ്റമുണ്ടാകും, അവന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടാകും, അവന്റെ മനോഭാവത്തിന് മാറ്റമുണ്ടാകും, അവന്റെ ജീവിത ശൈലികൾക്ക് മാറ്റമുണ്ടാകും, അവന്റെ മറ്റുള്ളവരോട് അവന്റെ സഹകരണത്തിന് മാറ്റമുണ്ടായിരിക്കും. അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അവന് ദൈവ പൈതൽ എന്ന നിലയിലുള്ള ദൈവഭയം അവനെ നിയന്ത്രിക്കും. രണ്ടു കൂട്ടം ആളുകളാണ് ഇന്നത്തെ വേർപെട്ട സഭാ വിഭാഗങ്ങളുള്ളത്. ഒന്ന്, ദൈവഭയം ഇല്ലാത്ത വേർപെട്ട വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ബ്രദർഗാരുടെ കാര്യം മാത്രമേ പറഞ്ഞു, പെന്തക്കോസ്, വേർപാട്, ബാപ്റ്റിസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രൻ, പിന്നെ ഓരോരുത്തരുടെയും വീട്ടുപേരിലും പേരിലും ഉള്ള സഭകളിലെ പെട്ട ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ദൈവഭയം അശേഷമില്ലാത്ത പുതിയമ വിശ്വാസി. രണ്ട്, ദൈവത്തെ ഭയപ്പെടുന്ന പുതിയമ വിശ്വാസി. ദൈവത്തെ ഭയമുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാവോ? തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ദൈവഭയത്തിലും വിശുദ്ധിയിലും സൂക്ഷിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്ന അതേ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ആരെങ്കിലും ഒരു കപ്പ് റമ്മോ ബ്രാണ്ടിയോ തന്നു കഴിഞ്ഞാൽ ഞാൻ അത് കുടിക്കാതിരിക്കുന്നത് ഞാൻ ദൈവഭയമുള്ളൊരു മനുഷ്യനായതുകൊണ്ടും വീണ്ടും ജന്മം പ്രാപിച്ചൊരു ദൈവഭയത്തിലാണെന്നുള്ള ഉത്തമമായ ബോധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ അന്തരാത്മാവിനോട് എന്നെ ഉദ്ബോധിപ്പിക്കുന്നതുകൊണ്ടുമാകുന്നു. അല്ല, എനിക്ക് ഞാനും അത് മാറ്റി കുടിക്കും. എന്നാൽ ഇത് ഞാൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുകയും ഡാവിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ചാപ്പിടുകയും ചാപ്പിട്ട ശേഷം പിന്നെയും വന്ന് ഞാൻ ഭക്തനായി അഭിനയിക്കുകയും പിന്നെയും ഞാൻ ഇത് തന്നെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ആളല്ലെന്നാ എന്റെ അർത്ഥം.
രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ വിശുദ്ധിയിൽ ദൈവ ഭയത്തിൽ തന്നെ തികച്ചുകൊള്ളുമെന്ന് ആ ദൈവം പറയുന്നു. കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ ഏഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കി നിങ്ങളെ തന്നെ വിശുദ്ധിയിൽ ദൈവഭയത്തിൽ തികച്ചുകൊള്ളുക. അതുകൊണ്ട് ശ്രീമാൻ പുതുക്കുടിയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് രാവകൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇ എസ് തോമസ് പൊയ്യ യോഹന്നാനെയും യുസൂസ് ജോസഫിനെയും ഒക്കെ സ്വർഗത്തിലോട്ട് കയറ്റിവിടുന്നു, വ്യഭിചാരികളെ കയറ്റിവിടുന്നു. എന്റെ സഹോദര, എനിക്ക് ഈ വ്യഭിചാരിച്ചൊന്നും പരിചയമില്ല, എനിക്കറിയാൻ വയ്യ. ഞാൻ ആ ഫയലിലേക്ക് ചിന്തിക്കാറില്ല. മാനം മര്യാദയ്ക്ക് വിവാഹം കഴിച്ച് ഭാര്യയോട് താമസിക്കുക, ഈ കാലമൊക്കെ എത്രയും. അപ്പോൾ ഇവിടെ എന്നാൽ കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് മുമ്പേ, അതായത് നിങ്ങളെപ്പോലെയുള്ള അമിത വിശുദ്ധി പറയുന്ന അതിവിശുദ്ധന്മാർക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യമാരുമായ ആളുകൾ വന്ന് ദൈവരാജ്യത്തിന്റെ പ്രവേശിച്ച് കഴിഞ്ഞുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നാ കർത്താവ് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു. പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ, ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥമെന്നാ? അവർ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായി ദൈവസ്ഥലെ അവരെ പാപമോചനത്തിനായി അപേക്ഷിച്ചു. കർത്താവർക്ക് പാപമോചനം നൽകുന്നതിന്റെ അർത്ഥം എന്നാ? സ്വയനീതിക്കാരായ പരീശന്മാർക്കും സ്വയനീതിക്കാരായ ശാസ്ത്രികൾക്കും എല്ലായ്പ്പോഴും ഈ ചുങ്കക്കാരെക്കാരും വേശ്യമാരെക്കാളും തങ്ങൾ വലിയ ഭക്തനാണെന്ന് നടിക്കുന്ന ആളുകളാണ്. വേദപുസ്തകം നടിക്കുന്നവനെ കുറിച്ചല്ല പറയുന്നത്, അനുഭവസിനെ കുറിച്ചാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവനെ കുറിച്ച്, രുചിച്ചറിഞ്ഞവനല്ലേ പറയാൻ നോക്കുള്ളൂ യഹോവ നല്ലവരാണ്. അല്ലാത്തവർക്ക് പറയാൻ പറ്റുമോ? പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് പഞ്ചസാര നാക്കേലിട്ട് അലിച്ചു തിന്നിട്ടുള്ളവനെ മാത്രമേ പറയാൻ കഴിയുള്ളൂ. പുറത്തു നിൽക്കുന്നവന് അതേക്കുറിച്ച് മധുരമാണോ കയ്പാണോ സോറാണെന്ന് പറയാൻ പറ്റുകയില്ല. യഥാർത്ഥമായി നീ രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ രക്ഷയുടെ ചൈതന്യം നിന്റെ ജീവിതത്തിലുണ്ടാവും. നിന്റെ ജീവിതത്തിലൂടെ ആ ചൈതന്യം റിഫ്ലക്ട് ചെയ്യപ്പെടുകയും മറ്റു പലരിലേക്കും അത് പകരുകയും ചെയ്യും. കർത്താവ് എന്താ പറഞ്ഞ യോഹന്നാൻ 7-ൽ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഈ സമയത്ത് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, തന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരിലേക്ക് എന്ത് ചെയ്യും? ഈ ആത്മീയമായിരിക്കുന്ന സന്തോഷം, ആത്മീയമായ അനുഗ്രഹം അത് ഒഴുകിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എന്ന് അവർക്കും നാം ഒരു അനുഗ്രഹമായി തീരുമെന്നാണ്. അങ്ങനെ ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ രക്ഷയുടെ ഭദ്രത ഉറപ്പിക്കുന്നത് ഞാനല്ല, രക്ഷയുടെ ഭദ്രത ഉറപ്പിക്കുന്നത് കർത്താവും കർത്താവിന്റെ വചനവുമാണ്. കർത്താവ് പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. വീഴാതുകൊണ്ട് അന്ത്യത്തോളം സൂക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് മാറ്റമില്ലാത്ത കർത്താവാണ്. വീഴാതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന് അത് നമ്മളാണോ? കർത്താവല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഓർപ്പിക്കട്ടെ, വിനീതമായി ഓർപ്പിക്കട്ടെ, നിങ്ങൾ രക്ഷ എന്ന് പറയുന്ന ദൈവവിഷയത്തെ പരിഹസിക്കാതിരിക്കുക. എല്ലാവരും എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ളത് കൊണ്ട് ദൈവം മനുഷ്യനോട് ദീർഘക്ഷമ കാണിക്കുന്നതുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്. ആ പത്രോസ് പറയുന്നത് ചില ചിന്തിക്കുന്ന പോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെട്ടതിനെ അവൻ സകല മനുഷ്യനോടും ദീർഘക്ഷമ കാണിക്കത്രയാകുന്നു. അപ്പൊ ദൈവം നമ്മെ രക്ഷിച്ചു, ഇനി നമ്മെ പോലെ രക്ഷിക്കപ്പെട്ടു വരാനുള്ള ആളുകളെ കൂടെ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിലേക്ക് ആകർഷിപ്പിക്കുവാൻ ദൈവം മനഃപൂർവ്വമായി മനുഷ്യനോട് തന്റെ ആദരവ് കാണിക്കുകയാണ്, മനസ്സലിവ് കാണിക്കുക. നമ്മുടെ ജോലി ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പരിഹാസം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ആ സമയം കൊണ്ട് നാലു പേരോട് സുവിശേഷം പറ അല്ലെ, വേറെ ഇതിനകം ഈ തമ്മിലടി നിർത്തിവെച്ച് ഇതിനകത്ത് നാല് ലൈൻ എഴുതിയിട്, സ്നേഹിത നീ പാപിയാണ്, പാപിയുടെ അവസാനം നിത്യമായ നാശമാണ്, നിത്യനാശത്തിൽ മനുഷ്യരെ രക്ഷിപ്പാൻ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, ആ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ആത്മരക്ഷയുണ്ട്, അവർ ന്യായവിധിയിലാകാതെ ഇത് ചെയ്യുന്നു, മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു, അവർക്ക് നിത്യമായ തേജസ്കരണവും പ്രത്യാശയുമുണ്ട് എന്നുള്ള ദൈവവചനം ചുരുക്കമായി എഴുതിയിട്ട് ഏതെങ്കിലും ഒരു ഭാവി വായിച്ചിട്ട് അവന് മാനസാന്തരമുണ്ടായി അവൻ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിന്റെ അവകാശിയാകുന്നതിലാകട്ടെ. ഇവിടെ നമ്മൾ കടന്ന് പരസ്പരം യുദ്ധം ചൊരു വല്ല കാര്യമുണ്ടോ? ഏതെങ്കിലും അർത്ഥമുണ്ടോ അതിന്? കൺസ്ട്രക്റ്റീവ് ആയിരിക്കട്ടെ നമ്മുടെ നിരൂപണങ്ങൾ. ഞാൻ ആരെയും സ്വർഗരാജ്യത്തിലെ കയറ്റിവിടാൻ ഞാൻ ആരുമല്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവിനെ സ്വർഗരാജ്യത്തിലേക്ക് കയറ്റിവിടാൻ അനുവാദമുണ്ട്, അധികാരമുണ്ട്.
കർത്താവ് പറഞ്ഞത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ തന്റെ കയ്യിലുണ്ടെന്നാണ്. നിത്യജീവന്റെയും നിത്യനരകത്തിന്റെയും താക്കോൽ തന്റെ കയ്യിലാണുള്ളത്. അത് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാനുള്ള ഏക മാർഗം സുവിശേഷം അംഗീകരിക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തെ അംഗീകരിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് സുവിശേഷത്താൽ വീണ്ടും ജനം പ്രാപിച്ചുള്ള ഒരു ദൈവപൈതൽ അവൻ എന്നേക്കും ദൈവത്തിന്റെ മകനാണ്. രക്ഷിക്കപ്പെട്ടോ, നീ ദൈവപൈതലാണ്. പിന്നീടുള്ള നിന്റെ ജീവിതത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് ദൈവ പൈതൽ എന്ന നിലയിൽ ദൈവ സ്വഭാവത്തിന് അനുരൂപമായി ജീവിക്കുക എന്നുള്ളത്. മാതാവും പിതാവും ജീവിക്കുന്ന ജീവിതത്തിന്റെ മാതൃക മക്കൾ പിൻപറ്റിയ മാതാപിതാക്കളുടെ സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണക്കാരായി അവരുടെ കാഴ്ചകളെ അവർ പിന്തുടർന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. അവർ മുഖാന്തര മാതാപിതാക്കളുടെ ഉള്ളം സന്തോഷിക്കുകയും ചെയ്യും. എന്നാൽ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന നല്ല മാതൃക പിൻപറ്റാതെ താന്തോന്നികളായി ജീവിക്കുന്ന മക്കളുണ്ടല്ലോ, അവരും മക്കളാണ്. പക്ഷേ താന്തോന്നികളായി ജീവിച്ചു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ മാതാപിതാക്കൾക്കൊരു ദുഃഖവും തങ്ങൾക്ക് തന്നെ ഒരു ശാപവുമായി തീരും. അതുപോലെ ആ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും, രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ ചെയ്യണം, കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരണം. നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ തക്കവണ്ണം അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നുവെന്നാണ് പത്രോസ് പറയുന്നത്. നമ്മൾ അവന്റെ കാഴ്ചകൾ പിന്തുടരുക, അല്ല നമുക്ക് സ്വന്തമായി നമ്മുടെ കാഴ്ചകൾ പിന്തുടരുവാൻ, നമുക്ക് സ്വന്തമായി നമ്മുടെ താല്പര്യം അനുസരിച്ച്, നമ്മുടെ ആലോചന അനുസരിച്ച്, നമ്മുടെ ചിന്താഗതി അനുസരിച്ച്, നമ്മുടെ ഭീഷണം അനുസരിച്ച് നമ്മുടെ പാതയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന്റേതായ തിക്തഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കും. അല്ല നേരിന്റെ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുകാന്നുള്ള ദൈവശബ്ദം നിരന്തരമായി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിക്കുകയും നാം അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. അതായത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ രക്ഷ നിത്യമാണ്. എന്നാൽ രക്ഷയോട് ബന്ധപ്പെട്ട് അവൻ അനുഭവിക്കേണ്ട നിരവധിയായ അനുഗ്രഹങ്ങളെല്ലാം അനുസരണത്തോട് ബന്ധപ്പെട്ടതാണ്. അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും അനുഗ്രഹ നഷ്ടം. ഇതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഇവിടെ വെച്ച് തന്നെ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ഒരു പരിപൂർണമായ അനുഭവത്തിലേക്ക് വരികയല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിന്റെ സമാരംഭമാണ്. അതിന്റെ ഉന്നതമായ തലത്തേക്ക് നാം എത്തിച്ചേരുന്നത് വരെ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനത്തെ അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് സ്വന്തമായ ആലോചനയും താൽപര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി പിൻപറ്റി കർത്താവിന്റെ മുമ്പാകെ മാതൃകയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുത്ത് അന്ത്യത്തോളം വിശ്വസ്തനായി ജീവിച്ച് കർത്താവിനെ സ്തുതിച്ചെന്ന് പ്രതിഫലത്തിന് അർഹരാകുക, അതാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. വചനം അങ്ങനെയാ പറയുന്നത്. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് അനുഗ്രഹം, ഇല്ലയോ നമുക്ക് അനുഗ്രഹം നഷ്ടം. അതുകൊണ്ട് രക്ഷയുടെ ഭദ്രതയും പരിഹസിക്കുകയല്ല, രക്ഷ എന്താണ് എന്നുള്ള ആദ്യം പഠിക്കുക ചെയ്യേണ്ടത്. രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യശിക്ഷാതുള്ള വിടുതലാണ്. നിത്യശിക്ഷാതുള്ള വിടുതൽ ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരിക്കൽ വിടുവിക്കപ്പെട്ടാൽ നീ എന്നേക്കുമായി വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത് അവർ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. റിവേഴ്സ് ഓർഡർ എവിടെയെങ്കിലും വായിച്ചുണ്ടോ ബൈബിളിൽ? ഒരു തന്നെ തെറ്റ് സംഭവിച്ചു പോയാൽ പിന്നെ അവൻ ജീവൻ വിട്ട് മരണത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ട് ഒരിക്കലുമില്ല. ഈ പരിചയമാണ് നമുക്ക് രക്ഷയെ സംബന്ധിച്ച് പ്രാപിക്കേണ്ടത്. രക്ഷയുടെ ഭദ്രത മനസ്സിലാക്കാത്ത പല ആളുകളും രക്ഷയുടെ പരിജ്ഞാനം പ്രാപിക്കാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് സംശയമുണ്ടാകുന്നത്. സംശയിക്കുന്ന മനുഷ്യൻ അവരൊന്നും ജീവിതത്തിൽ പ്രാപ്യമാക്കിയില്ല. ഇരുതോണിയിൽ കാലിയെടുന്നതിന് തുല്യനാണ് അവൻ. ലക്ഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മീയ ജീവിതത്തിന്റെ ആ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവന് സാധിക്കില്ല. അവൻ എന്ത് ചെയ്യുന്നു? രക്ഷയുടെ ഭദ്രതയെ അതുകൊണ്ട് പരിഹസിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. രക്ഷാഭദ്രത വിശുദ്ധ വേദപുസ്തകത്തിന്റെ മാറ്റമില്ലാത്ത ഉപദേശ സത്യമാണ്. ഒരു പാപി രക്ഷിക്കപ്പെട്ടാൽ ആ പാപി രക്ഷിക്കപ്പെട്ടു തന്നെ. രക്ഷിക്കപ്പെടുന്ന നാഴികൾ തന്നെ പിതാവായ ദൈവം അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. അവൻ നിത്യജീവന്റെ പങ്കാളിയാണ്. പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഇറ്റ്സ് ഓൾറെഡി എ പാസ്റ്റ് ഇവന്റ് വിത്ത് എ പ്രസന്റ് എക്സ്പീരിയൻസ്. ഭൂതകാലത്തിൽ സംഭവിച്ച സംഭവം വർത്തമാനകാല അനുഭവമായിരിക്കുന്നു. പെർഫെക്റ്റ് ടെൻസ്. യു ആർ ഓൾറെഡി ബീൻ ബോൺ അഗെയിൻ. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും ജനിച്ചവന് അവന്റെ അന്തരാത്മാവ് തന്നെ സാക്ഷ്യം പറയുന്നു റോമാലയനത്തില്.
നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന ആത്മാവദാനം നമ്മുടെ ആത്മാവോട് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ വചനവും നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നു. സ്വർഗത്തിൽ സാക്ഷി പറയുന്നവർ മൂവർ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് വായിക്കുകയോ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുകയോ ചെയ്യാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയും വായിച്ചിട്ട് നിരന്തരമായിരുന്നു കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ദൈവവചനം കേട്ട് അത് കേട്ട് അതിന്റെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന നിരപരാധികളായ വിശ്വാസികളെ പോലും വഴിതെറ്റിക്കത്തക്ക നിലയിൽ നിരന്തരമായി രക്ഷ ഭദ്രമല്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മഹത്തരമായ രക്ഷയെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ കഠിനമായ ദൈവശിക്ഷയ്ക്ക് പാത്രീഭവിക്കും. ഞാൻ എന്റെ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രക്ഷയുടെ പരിജ്ഞാനം ഇത് കേൾക്കുന്ന ഏവരുടെയും ഹൃദയങ്ങളുണ്ടാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.